പാല മരിയ സദനത്തിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം ചിക്കാഗോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൽ സെലക്ട് ആയി. മരിയ സദന ക്രിയേഷൻസ് ബാനറിൽ വിനയകുമാർ പാല സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമായ സസ്നേഹൻ ജോൺസൺ ആണ് സെലക്ട് ആയത്. അനാഥരുടെ നാഥനായ സന്തോഷ് മരിയ സദനം കഥയെഴുതിയ ഷോർട്ട് ഫിലിമാണ് സസ്നേഹം ജോൺസൺ. കലാകാരനായ സന്തോഷ് തന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇടയിലും തനിക്ക് കിട്ടിയ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കുകയാണ്. സോഫിയ ടൈംസിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. നവീൻ നാരായണൻ ഛായാഗ്രഹണം നിർമ്മിച്ച്, അരുൺ കൈലാസ് തിരക്കഥ എഴുതി, വിനയകുമാർ പാല സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് സസ്നേഹം ജോൺസൺ. ഈ ഷോർട്ട് ഫിലിമിന് ചിക്കാഗോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മരിയ സദനം എന്ന് മരിയ സദനം ഡയറക്ടർ സന്തോഷ് മരിയ സദനം പറഞ്ഞു. മരിയ സദനത്തിന്റെ പേരിൽ നിർമ്മിച്ച ഒരു ചിത്രമാണ്, ഒരു ടെലിഫിലിമാണ് സസ്നേഹൻ ജോൺസൺ. അത് എടുക്കാനുള്ള കാരണം ചിക്കാഗോയിൽ ഉള്ള ബാലക്കാരൻ, നമ്മുടെ പ്രിയ സുഹൃത്ത് പയസ് ഒറ്റപ്പുലാക്കൽ, അദ്ദേഹം അവധിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് എടുക്കാൻ നമുക്ക് പ്ലാനിടുന്നത്. ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്ന വിനയകുമാർ പാല ആണ്. നവീനാണ് എൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ഫ്രെഡി അതിൻ്റെ മൊത്തത്തിലുള്ള ഡയറക്ഷനൊക്കെ പുള്ളിയാണെങ്കിൽ ഇത്രത്തോളം നല്ലൊരു വിജയകരമാകുമെന്ന് വിചാരിച്ചില്ല. അതിൻ്റെ തീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അത് കൂടുതൽ ആളുകൾ കാണാൻ കാരണം. മക്കൾ ഉപേക്ഷിക്കുന്നതിന് മുമ്പ്, ഇറക്കി വിടുന്നതിന് മുമ്പ് ഒരപ്പൻ ചെയ്തത് അതാണ്. അതായത് വീട്ടിൽ നമുക്കറിയാം സാധാരണ കുടുംബങ്ങളിലൊക്കെ ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രായമായ മാതാപിതാക്കൾ ചെയ്യുന്ന നന്മകൾ തിരിച്ചറിയാൻ പലപ്പോഴും മക്കൾക്ക് പുതിയ തലമുറയ്ക്ക് കഴിയാതെ തോന്നുന്നു. അങ്ങനെ ഒരു ദാനധർമ്മിയും മനുഷ്യസ്നേഹിയുമായ ഒരു അപ്പൻ വേഷം ചെയ്തിരിക്കുന്ന ചാലി ബാലയാണ് അദ്ദേഹം. നല്ലത് നന്നായിട്ടത് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ അപ്പൻ്റെ ഒരു വേദനയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൻ മക്കളറിയാതെ ഒരു ഓർഫനേജിൽ തന്നെ പോയി നിൽക്കാം, ഇതറിഞ്ഞ് മക്കളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നത്. അപ്പോൾ സാധാരണ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ സന്തോഷത്തോടെ പോകുന്ന ഒരു അവസ്ഥയല്ല. പര്യവസാനത്തിലെ പല സംഭവങ്ങളിലും ഉണ്ടായ പര്യവസാനം തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ്. കാരണം അപ്പൻ പോകാൻ തയ്യാറാണ്, നിങ്ങൾ നിൽപ്പിക്കൂ, ഞാൻ ഇവിടെ താമസിച്ചോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്നോളാം എന്നുള്ള രീതിയിൽ അപ്പൻ ആ വൃദ്ധസ്ഥാനത്തിൽ നിൽക്കുന്നതാണ് കഥയുടെ അവസാനം. ഷിക്കാഗോയിലുള്ള തന്റെ സുഹൃത്തിന്റെ പിന്തുണയോടെയാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കാരണമായതെന്ന് സന്തോഷ് കൂട്ടിച്ചേർത്തു. സസ്നേഹം ജോൺസണിൽ ബെന്നിച്ചൻ എന്ന കഥാപാത്രത്തെയും സന്തോഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാനധർമ്മിയും മനുഷ്യസ്നേഹിയുമായ അച്ഛന്റെ വേഷം ചെയ്തിരിക്കുന്നത് ചാലി പാലായാണ്. അപ്പനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മക്കളെ? അപ്പനെ തന്നെ ഭാവിച്ചോണ്ടാ? എന്ത്? ചാരിറ്റി എന്ന് പറഞ്ഞ് പൈസ ചെലവാക്കുന്ന ഈ പരിപാടി അപ്പൻ അങ്ങോട്ട് നിർത്തണം. നിങ്ങളുടെയൊക്കെ വീതം കൃത്യമായിട്ട് ഞാൻ എല്ലാവർക്കും വീതിച്ച് തന്നിട്ടില്ലേ? ഇതേ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. അതിനകത്ത് ആരും കൈകടത്തണ്ട, അതെൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായോ? അപ്പാ, ഇനി 10 പൈസ ഇത് കൂട്ട് പരിപാടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. വാടി. മരിയ സദനത്തിലുണ്ടായ പല സംഭവങ്ങളും ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഐ4U ന്യൂസ് പാലാ.